ഈസ്റ്റർ ദിനത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 269 പേർ കൊല്ലപ്പെട്ട ചാവർ സ്ഫോടന പരമ്പര കേസിൽ ഒടുവിൽ കുറ്റപത്രം സമർപ്പിച്ച് ശ്രീലങ്കൻ സർക്കാർ. 2019 ഈസ്റ്റർ ദിനത്തിൽ 3 ക്രൈസ്തവ ദേവാലയങ്ങളിലും ഹോട്ടലുകളിലും നടന്ന സ്ഫോടന പരമ്പര കേസിൽ ശ്രീലങ്കൻ പോലീസ് ഓഗസ്റ്റ് 10 ചൊവ്വാഴ്ച കുറ്റപത്രം സമർപ്പിച്ചതായി പ്രസിഡന്റ് ഗോട്ടാബായ രാജപക്സെയുടെ ഓഫീസാണ് വ്യക്തമാക്കിയത്. 25 പ്രതികൾക്കെതിരെ 23,750 കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാതെ മെല്ലെപ്പോക്ക് തുടർന്ന രാജപക്സെ സർക്കാരിനെതിരെ ശ്രീലങ്കയിലെ കത്തോലിക്ക സഭ നടത്തിയ പ്രതിഷേധത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും വിജയമായാണ് ഇത് നിരീക്ഷിക്കപ്പെടുന്നത്. വിചാരണ അതിവേഗം പൂർത്തിയാക്കാൻ ഹൈക്കോടതി ജഡ്ജിമാരുടെ 3-അംഗ ബെഞ്ച് രൂപീകരിക്കാനും അറ്റോർണി ജനറൽ ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഐസിസുമായി ബന്ധമുള്ള 2 പ്രാദേശിക ഭീകര സംഘടനകളാണെന്ന് സ്ഫോടനം നടന്ന ദിവസങ്ങൾക്കകം തെളിഞ്ഞിരുന്നു. പാർലമെന്റ് അംഗവും മുസ്ലിം നേതാവുമായ റിഷാദ് ബദിയുദ്ദീനും സഹോദരൻ റിയാദ് ബദിയുദ്ദീനും ഉൾപ്പെടെയുള്ള പ്രമുഖർ സ്ഫോടന പരമ്പര കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തു. എന്നാൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പൂർണ്ണമായി വെളിപ്പെടുത്താത്തതിനെതിരെ സഭ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് സംഘടിപ്പിച്ചത്. അന്വേഷണം തൃപ്തികരമല്ലെന്ന് കൊളംബോ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാൽക്കം രഞ്ജിത്ത് ആരോപണം ഉന്നയിച്ചതും വലിയ വാർത്തയായിരുന്നു. സർക്കാരിനെതിരെ രാജ്യാന്തര കോടതിയെ സമീപിക്കാൻ സഭ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ കൈമാറിയെങ്കിലും കേസ് അനന്തമായി നീളുകയായിരുന്നു.